മലയാളത്തിന്റെ ലാലേട്ടനും തമിഴകത്തെ ഇളയ ദളപതിയും തോളിടിച്ചെത്തുന്നതിന്റെ ആവേശം കേരളത്തിലെ തിയേറ്ററുകൾ നിറച്ചു. അർദ്ധരാത്രി തുടങ്ങാനിരുന്ന ആദ്യ ഷോ സുരക്ഷാ കാരണങ്ങളാൽ പോലീസ് നിർദ്ദേശപ്രകാരം പുലർച്ചെ 5-നാണ് തുടങ്ങിയത്. പൂവിട്ടും പാലൊഴിച്ചും കൂകി വിളിച്ചും ആവേശത്തോടെ ആരാധകർ സീറ്റ് പിടിച്ചു. കാത്തിരുന്ന താരസംഗമം കൺമുന്നിലെത്തിയപ്പോൾ കൂരിരുട്ടിൽ കയ്യടിയും പൂവരിയിലും മാത്രം. ശിവയായി മോഹൻലാലും ദത്തുപുത്രനായ ശക്തിയായി വിജയും ത്രില്ലടിപ്പിച്ച് മുന്നേറി. സംസ്ഥാനത്താകെ 207 തിയേറ്ററുകളിലാണ് ജില്ലയെത്തിയത്. കോളിവുഡിലെ പൊങ്കൽ റിലീസിന് തലസ്ഥാനത്ത് 6 തിയേറ്ററുകൾ ഒരുങ്ങി. തിയേറ്ററുകളിലെ തിക്കിത്തിരക്ക് നഗരത്തിൽ ഗതാഗതക്കുരുക്കുമുണ്ടാക്കി. മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസാണ് ജില്ലയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയത്. ജില്ലയുടെ ആരവത്തിനിടെ അജിത്തിന്റെ വീരവും ഇന്ന് തിയേറ്ററുകളിലെത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 12 മണിക്കുള്ള ജില്ലയുടെ പ്രദർശനം കാണാൻ കൊച്ചിയിലെ തിയേറ്ററിൽ എത്തിയവരാണിവർ. പ്രദർശനം പുലർച്ചെ 5 മണിയിലേക്ക് മാറ്റിയെങ്കിലും ആരും മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. 4 മണിയോടുകൂടി തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട് സ്ക്രീനിൽ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൻ്റെ പേര് തെളിഞ്ഞു. പിന്നാലെ വിജയുടെയും. കടലിരമ്പുന്ന ആരവമായിരുന്നു തിയേറ്ററിനുള്ളിൽ. പേരിന് പിന്നാലെ വെള്ളിത്തിരയിൽ താരങ്ങൾ കൂടിയെത്തിയതോടെ ആവേശം വാനോളമായി. മോഹൻലാലിനെ അനുകരിച്ച് വിജയും തകർപ്പൻ ഡാൻസുമായി ലാലേട്ടനും നിറഞ്ഞതോടെ ആരാധകർക്ക് നിയന്ത്രണം വിട്ടു. തങ്ങൾ ആഗ്രഹിച്ച ചിത്രം കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ആരാധകർ. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.